ജീവന്റെ അപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന തിരുവചനം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ് നാം വായിക്കുന്നത്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രയേൽ മക്കൾ നിമിത്തം പേടിച്ചു. വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം നമുക്കറിയാം, മോശയുടെ പഞ്ചഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം എത്ര വായിച്ചു കഴിഞ്ഞാലും മതി വരില്ല. എല്ലാ ആ വേദ പഠിതാക്കളും അതുപോലെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവഭൃത്യന്മാർ പലപ്പോഴും അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഗോത്രപിതാക്കന്മാരെ കുറിച്ച് വളരെ അനുഗ്രഹീതമായി അവർ ചിന്തിക്കും. എല്ലാ തലമുറയിലും ലോകത്തിലെ 3 പ്രബലമാകുന്ന മതവിഭാഗങ്ങൾ പോലും ഈ ഗോത്രപിതാവിനെ വളരെ ആദരവോട് കാണുന്നുണ്ട്, ആരാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ 4 തലമുറ വളരെ ശക്തമായി കാണുന്നു. എന്നാൽ ആ 4 തലമുറയുടെ ഉദയവും അസ്തമനം എന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതിയിൽ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത് ആ വർദ്ധിച്ചു വന്ന ഏകദേശം 70, ചിലർ പറയും ജോസഫും ഭാര്യയും 2 മക്കളും ഉള്ളതുകൊണ്ട് 74, ഇങ്ങനെയുള്ള കണക്കുകൾ പറയും, എണ്ണത്തിൽ ചുരുക്കമായിരുന്നവർ വർദ്ധിച്ച് ഒരു രാജ്യത്ത് പെരുകി അവർ ബുദ്ധിമാന്മാരായി ഐശ്വര്യമുള്ളവരായി വർദ്ധിച്ചു വന്നപ്പോൾ ആ രാജ്യത്തെ മറ്റൊരു ഫാറോ എന്ന് പറഞ്ഞ ഒരു രാജാവെന്ന് മാത്രം കരുതിയാൽ മതി, ജോസഫിനെ അറിയാത്തൊരു ഫാറോ ആ നാട്ടിൽ കടന്നു വന്നപ്പോൾ ആ ജോസഫിൻ്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവർ സഹോദരങ്ങൾ വർദ്ധിച്ചു വന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം വലിയ വിഷയമായി എടുക്കാതെ വണ്ണം അവരിങ്ങനെ വർദ്ധിച്ചു വന്ന് ഒരു പ്രബലപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ശത്രു സൈന്യമോ രാജ്യമോ ജനതയോ ഈജിപ്തിലേക്ക് കടന്നു വന്നാൽ അവരുടെ പക്ഷം ചേർന്നാൽ ഇവർക്ക് പരാജയം വരുമെന്നുള്ള ഉൾഭയം ആ പുതിയ ഫാറോ അല്ലെങ്കിൽ ചക്രവർത്തി അല്ലെങ്കിൽ രാജാവിനെ ഭരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു ഭാഗം 1-ാം അധ്യായത്തിലുണ്ട്. അവർ പറയുന്നൊരു ഭാഗം ഇങ്ങനെയാണ്, നാം ബുദ്ധിപരമായി ഈ ജനത്തോട് പെരുമാറണം. പറച്ചിൽ കേൾക്കുമ്പോൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ്, നയതന്ത്രപരമായ വിഷയത്തിലാണ് ഈ ജനവുമായി മുൻപോട്ട് പോകുവാനായി രാജാവ് പറയുന്നെങ്കിലും ഈ ജനതയെക്കൊണ്ട് കാര്യം, അവരുടെ ഗോത്രപിതാക്കന്മാരില്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരായിരുന്നവരും ജോസഫും വളരെ ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു. സ്വതന്ത്രമായി കൃഷി ചെയ്യുവാനും താമസിക്കുവാനും ആ മിസ്രയീമിലെ ഗോശൻ ദേശത്ത്, കൃഷിയുള്ള ദേശത്ത് അവരെ പാർപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഫറവ്. എന്നാൽ ജോസഫ് ദൈവം തന്നോടുകൂടി ഉണ്ടായിരുന്ന കാലത്ത് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് ക്ഷാമം വന്നപ്പോൾ ധാന്യം കൊടുക്കുകയും വിത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ നിലം ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുത്തു. അപ്പോൾ ഒരു രാജ്യത്ത് തന്നെ 2 ഭരണം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഒന്ന് ജനാധിപത്യവും 2 ഒരു ഗവൺമെൻറ്റിനാൽ ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടിമകളായി ജനം തീരുകയും ചെയ്തു. അതുകൊണ്ട് ലാൻഡ് ഒരുപാട് ഫാറോയ്ക്കുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഈ ലാൻഡ് ഉണ്ടായിരുന്നത് കൊണ്ട് അവിടേക്ക് കൃഷി ചെയ്യുവാനും ഇഷ്ടി ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ വെയർഹൗസസ് ഒക്കെ പണിയുവാനും തക്ക വണ്ണം ഈ ജനതയെ ഉപയോഗിക്കണം, അവിടെ മേൽ കഠിനമായ വേല ചെയ്യിക്കേണ്ടതിനെ ടാസ്ക് മാസ്റ്റേഴ്സിനെ കുറിച്ച് ഇല്ലെങ്കിൽ ഊഴിയ വിചാരകന്മാരെ ആക്കണമെന്നുള്ള ചിന്ത രാജാവിനുണ്ടായി. നോക്കിക്കോണേ, ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ വേദപുസ്തകം കൃത്യമായി പറയുന്നു, ആ രാജ്യത്തിലെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ആ രാജ്യത്തിലെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതൊരു ഇമ്പകരമാണ്, ബുദ്ധിപരമായി പ്രവർത്തിക്കണം ഈ ജനത്തോട്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള താല്പര്യം വളരെ മോശമായിരിക്കും. നമ്മൾ ഏത് രാജ്യത്ത് പ്രാർത്ഥാലും
ആ ഭരിക്കുന്നവർ ഒരു സൽഭരണം കാഴ്ചവെക്കേണ്ടതിനും കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സകല ജനത്തിനും വേണ്ടി ഒരു ഭരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നാം വിശ്വാസത്താൽ ആ ബ്ലസഡ് ഹോപ്പ് നിറഞ്ഞവരാണല്ലോ ദൈവമക്കൾ. പക്ഷേ നാം ഇവിടെ പോയാലും ആ രാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തിലെ ഭരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്കറിയാം യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ യിരെമ്യാവ് പറയുന്നു, നിങ്ങൾ ബാബേലിലേക്ക് പോകും, നിങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോകുന്ന രാജ്യത്തിന് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവം ആ ദേശത്തെ അനുഗ്രഹിക്കും, നിങ്ങൾക്കും നന്മയുണ്ടാകും. അപ്പോൾ ഏത് ദേശത്ത് പ്രാർത്ഥാലും അവിടെ ഭരിക്കുന്നവരും ആ ദേശത്തെ നന്മയുടെ ഒരു ഭാഗവാക്കാവുവാൻ തക്കോണം നമുക്കിടയാകണമെങ്കിൽ ആ ദേശത്തായിരിക്കുന്ന ദേശത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചേ മതിയാവൂ. അതൊരു ക്രിസ്ത്യാനികളുടെ ഒരു ദൗത്യമാണ്, രക്ഷിക്കപ്പെട്ടവരുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ പറയട്ടെ. അങ്ങനെ ഈ രാജാവ് വന്ന്, ഈ പുതിയ രാജാവ് ജോസഫിനെ അറിയാത്ത ഫാറോ വന്ന് ഇസ്രയേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. കളിമണ്ണും ഇഷ്ടിയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ച് കഠിനമായി പ്രവർത്തിയാലും കഠിന പ്രവർത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി എന്ന് തിരുവചനം നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങളാണ്. അവരുടെ ജീവനെ കൈപ്പാക്കി, കഠിനവേലകൾ ജീവിതത്തെ കൈപ്പാക്കി അവരെ ഒടുക്കിക്കളയുവാനുള്ള പ്ലാൻ, അവരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പ്ലാൻ. പക്ഷേ അങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ള താല്പര്യത്തോടുകൂടി ഫാറോ ഇക്കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് കളിമണ്ണ് ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ച് കഠിന പ്രവർത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവരവരുടെ ജീവനെ അല്ലെങ്കിൽ ജീവിതത്തെ കൈപ്പാക്കി മാറ്റിയെങ്കിലും അവർ പീഡിപ്പിക്കും തോറും അവർ പെരുകി വന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു വാക്യമാണ്, പുറപ്പാട് പുസ്തകത്തിലെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ 1-ാം അധ്യായത്തിലെ ശ്രദ്ധേയമായ വാക്കാണ്. പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു വന്നു. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. എവിടെ ജനം പീഡിപ്പിക്കപ്പെടുന്നോ അവിടെ ഉദ്ധരിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം ഒരു ഉദ്ധാരകനാണ്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ കഠിന ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ശരീരത്തിനും മനസ്സിനും ആത്മീയമായ വിഷയങ്ങളിലും നീറുകയും ഞെരുങ്ങുകയും ചെയ്യുന്ന ആരെങ്കിലും എന്നെ ഈ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ഈ വാക്യം പറയട്ടെ, ഈ കുറിവാക്യം പറയട്ടെ. പുറപ്പാട് പുസ്തകം 1:12 അവിടെ ഇങ്ങനെയാണ്, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രയേൽ മക്കൾ നിമിത്തം പേടിച്ചു. ജനത്തിനെന്താണ് ഈ വർധന? പീഡനത്തിൽ ശക്തി പ്രാപിക്കുന്ന ഒരു ജനതയാണ് ദൈവമക്കൾ. ദൈവമക്കളെ പീഡിപ്പിക്കും തോറും, അവർ പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോറും ആ പീഡനത്തെ അതിജീവിക്കുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം അവർക്ക് കൃപ നൽകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവർ കാഠിന്യത്തോട് ഈ ജനത്തോട് പ്രവർത്തിച്ച് കഠിനവേലകളാൽ അവർക്ക് ജീവിതം കൈപ്പായി അവർ തീർന്നപ്പോൾ അവർ നിലവിളിക്കുവാൻ തുടങ്ങി. ഈ നിലവിളിയുടെ മുമ്പിൽ, വേലക്കാരൻ്റെ നിലവിളിയുടെ മുമ്പിൽ എന്താണെന്നറിയാമോ? സ്വർഗം കേൾക്കും. നാം ഇന്ന് കഠിന വേലയാണെന്നും വയലിലെ വേലയെന്നും ഇഷ്ടിയിലെ ചൂളെന്നൊക്കെ പറയുമ്പോൾ ആ വേലയല്ല. അന്ന് അവർക്ക് വേതനം നിഷേധിക്കപ്പെട്ടിരുന്നു. ഇന്ന് ഏത് പണി ചെയ്തു കഴിഞ്ഞാലും ഏത് രാജ്യത്താണെങ്കിലും നമുക്കറിയാം അതിനൊരു മിനിമം വേജസ് ഇല്ലെങ്കിൽ അതിന് ധാർമ്മികമായി ഒരു വേതനം കൊടുക്കുവാൻ ഗവൺമെൻറ് ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും കാണുവാൻ സാധിക്കുന്നുണ്ട്. രാജാക്കന്മാർ ഭരിക്കുന്നത് ചിലപ്പോൾ കാണില്ലായിരിക്കാം. എന്നാലും നമ്മൾ ജനറലി സ്പീക്കിംഗ്, പൊതുവിൽ പറഞ്ഞാൽ, മിക്കവാറും നാം അധ്വാനിച്ചാൽ നമുക്ക് അധ്വാനത്തിന് അനുസരിച്ച് വേതനം കിട്ടും. ആ വേതനം കൊണ്ട് നമുക്ക് ഉപജീവനം കഴിപ്പാൻ സാധിക്കും. എന്നാൽ ആ ഉപജീവനത്തിന് പോലും കഴിയാതെ വണ്ണം, സമയ നിബന്ധനകളൊന്നുമില്ലാതെ വണ്ണം, രാപ്പകൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം ആയി ഇവർ മാറി. നമുക്കറിയാം നോർത്തേൺ പാർട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ നാടിൻ്റെ അല്ല, രാവിലെ 5 മണിയാകുമ്പോൾ നേരം ഉദിക്കും,
ഒൻപത് മണിവരെ നീണ്ടു നിൽക്കുന്ന സൂര്യപ്രകാശമുള്ള സൺലൈറ്റുള്ള പ്രദേശങ്ങളാണ് ചില യൂറോപ്യനും അതുപോലെ അമേരിക്ക അതുപോലുള്ള പല നാടുകളിലും. ഒരു ആറുമാസം അങ്ങനെയൊരു പ്രതിഭാസമുണ്ട് എന്നുള്ള കാര്യം എൻ്റെ കേൾവിക്കാരും മറന്നുപോകരുത്. അങ്ങനെയാകുമ്പോൾ ആഫ്രിക്കൻ രാജ്യം ഒരു നോർത്തേൺ ഭാഗത്ത് ആഫ്രിക്കയുടെ നോർത്തേൺ ഭാഗത്തായ ഈജിപ്തിൽ നമുക്കറിയാം ഒരു നോക്കിക്ക് ഏകദേശം 10-16 മണിക്കൂർ അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ, വിശ്രമമില്ലാതെ ആഹാരമില്ലാതെ കഠിന വേല ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ ഭീകരത എത്ര വലുതാണ്. ആ ജോലി ചെയ്താൽ പോലും നമുക്കറിയാം നാം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, അല്പം സമ്പാദിച്ചുകൊണ്ട് പുറന്ന നാട്ടിൽ വന്ന് മാന്യമായി ജീവിക്കാമെന്ന് കരുതലോടുകൂടി പോകുമ്പോൾ പലർക്കും അത് നിഷേധിക്കപ്പെടുകയും അവർക്ക് ജീവിതം കയ്പായിത്തീരുകയും ചെയ്യുന്ന കഥകൾ, സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത, സാധുക്കളെ രക്ഷിക്കുന്ന യേശു എന്ന രക്ഷകൻ എന്നും നിങ്ങൾക്കായി ജീവിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. അവിടേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തൂ. സഹായം ദൈവം അയച്ചു തരും. വേദവശം കൃത്യമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നുണ്ട്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. ഞാനിത് പറയുമ്പോൾ മറ്റ് ഒരു രാഷ്ട്രീയപരമായ ഒരു മെസ്സേജ് എന്ന രീതിയിൽ നിങ്ങളതിനെ ചിന്തിക്കരുത്. ഇത് തിരുവചനത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നൊരു ഭാഗമായതുകൊണ്ട് ആ ഭാഗം ശ്രദ്ധിക്കണം. അതിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതിൻ്റെ വേദനകൾ മനസ്സിലാകുകയുള്ളൂ. അങ്ങനെ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജനം പീഡിപ്പിക്കുന്തോറും വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും മറ്റൊരു രാജകീയമാകുന്ന വിളംബരം നടപ്പാക്കി. ആ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ പ്രസവത്തെങ്കിൽ തന്നെ നശിപ്പിച്ച് ആൺകുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ ശിപ്രായെന്നും പൂവായെന്നും പേരുള്ള എബ്രായ സ്ത്രീകൾക്ക് വശീകരിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അവർ ദൈവത്തെ പേടിച്ചു. നമുക്കറിയാം ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആതുര സേവനത്തിനായി തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചവർക്ക് മനുഷ്യജീവൻ്റെ വില വലുതാണ്. അവർ ഏത് ജാതി മത വ്യത്യാസമില്ലാതെ അവർ മനുഷ്യരെ മനുഷ്യജീവിതത്തെ വളരെ താല്പര്യത്തോട് കാണുന്നവരാണ്. പക്ഷേ അവർ ദൈവത്തെ ഭയപ്പെട്ട് ഈ കുഞ്ഞുങ്ങളെ ഒന്നും കൊല്ലാതിരുന്നപ്പോൾ രാജാവിന് വലിയ പ്രയാസമായി. ഫറോ വിളിച്ച് എന്താ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഈ വിഡ്വൈഫ് അല്ലെങ്കിൽ സൂതി കർമ്മത്തിനായി പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രസവ ശുശ്രൂഷകൾ ചെയ്യുന്ന ആ സഹോദരിമാരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ എബ്രായ സ്ത്രീകൾ വളരെ തിറവുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് നല്ല ആ വിടുതൽ അല്ലെങ്കിൽ സുഖപ്രസവമൊക്കെ ലഭിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇല്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് നീ പറഞ്ഞ കാര്യം ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു തന്ത്രപരമായ സന്ദേശം കൊടുത്തു. പക്ഷേ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആൺകുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിലിട്ട് കൊല്ലുന്ന ഒരു പ്രക്രിയ. നമുക്കറിയാം പിന്നത്തേതിൽ ഒരു സമ്മിശ്ര ജാതി എന്ന് പറയുന്നൊരു ജാതിയുണ്ട്. ആ ജാതി ആ കാര്യം ഇസ്രയേലിൽ ഒരുപാട് സ്ത്രീകൾ ജനിച്ചിരുന്നു. സ്ത്രീകൾ പെരുകയും വന്നു, പുരുഷന്മാർ കുറഞ്ഞു വന്നുകൊണ്ട് അവർ മറ്റുള്ള പുരുഷന്മാരെ വിവാഹം കഴിച്ചു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ ഒരു സമ്മിശ്ര ജാതി എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു തർക്കത്തിലേക്ക് പോകണ്ട. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ എവിടെ പോയാലും യഹൂദ സ്ത്രീകൾ, നമ്മൾ കേരളത്തിലുള്ളവർ മെയിലിനെ ആശ്രയിച്ചാണ് തലമുറകളെ കൗണ്ട് ചെയ്യുമെങ്കിൽ ഇസ്രയേലിൽ സ്ത്രീകളെ കൂടെ കൂട്ടി കൗണ്ട് ചെയ്യുന്ന ഒരുണ്ട്. സ്ത്രീയാണേലും പുരുഷനാണേലും അവർക്കതൊരു വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഈ യഹൂദന്മാർ ലോകത്തിൽ എവിടെ പോയാലുമുണ്ട്. സൗത്ത് അമേരിക്കയിലുണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, ലോകത്തിൻ്റെ എവിടെ ഇറാനുണ്ട്, ഇറാഖിലുണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ചെറിയ രാജ്യത്തിലെ രാജ്യമല്ല, ലോകത്തിലെമ്പാടും അവരുണ്ട്. അവരീ കഠിനമാകുന്ന ചോദനയിൽ കൂടെ കടന്നു പോയിട്ടുള്ളതുകൊണ്ടും വളരെ നേറിയ അനുഭവമുള്ളവരും ആയതുകൊണ്ട് അവർ ഏത് സാഹചര്യത്തെ അതിജീവിക്കുവാനായി അവർ വളരെ വിദഗ്ധരാണ്. അത് ദൈവം അവരോട് കാണിച്ചൊരു കരുണയാണെന്ന് മാത്രം പറയാം. അതുകൊണ്ട് നമുക്ക് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യങ്ങളില്ല. ഈ മനുഷ്യർ എവിടെ ചെന്നാലും അവർ അനുഗ്രഹം പ്രാപിക്കുന്നു. ഇവരുടെ ആണുങ്ങളെ മുഴുവൻ കൊല്ലുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്,
ഇതുപോലെ വരാൻ പോകുന്ന ഒരു പ്രവചനമാണ്. ഏഴ് സ്ത്രീകൾ ഒരു പുരുഷന് വേണ്ടി ഭർത്താവായി ജസ്റ്റ് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില താല്പര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രവാചകൻ പറയുന്നത് ആണുങ്ങളെ പലപ്പോഴും കൊന്നൊടുക്കുന്ന ലോകരാഷ്ട്രമാണ്. നമുക്കറിയാം അവിടെ ചരിത്രങ്ങൾ അങ്ങനെയാണ്. ഞാൻ ആ ഭാഗത്തേക്കോ ചരിത്ര സത്യത്തിലേക്കോ ഒന്നുമല്ല പോകുന്നത്. ഞാൻ ഈ വേദപുസ്തകത്തിലെ ഈ പുറപ്പാട് ഒന്നാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. വേദപുസ്തകം നമുക്കറിയാം, സങ്കീർത്തനം 31:19 ഇങ്ങനെയൊരു വാക്യമുണ്ട്: നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ ഒരിക്കൽ നന്മ അല്ലെങ്കിൽ രക്ഷ എത്ര വലുതാണ്. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. മനുഷ്യരുടെ വാക്കാണങ്ങളിൽ നിന്ന്, സ്ലാഷപ്റ്റങ്ങളിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന് വിടുവിച്ച് കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. യഹോവ, നീ വാഴ്ത്തപ്പെട്ടവൻ, നീ ഉറപ്പുള്ള പട്ടണത്തിൽ നിൻ്റെ ദയ എനിക്കായി, നിൻ്റെ ദയ അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞുപോയി, ഞാൻ ഛേദിക്കപ്പെട്ടു, എങ്കിൽ യഹോവ എന്നോട് കരുണ കാണിച്ചു എന്നൊക്കെ സങ്കീർത്തനത്തെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന വഴി എത്ര അത്ഭുതമാണ്. ഇങ്ങനെ ജനം കുറഞ്ഞു വരുന്നു, സ്ത്രീകൾ വർദ്ധിച്ചു വന്നിട്ട് സ്ത്രീകളെ കൊണ്ട് അടിമവേല ചെയ്യിക്കുന്ന ഒരു ഈജിപ്ഷ്യൻ ഭരണത്തെയാണ് പുറപ്പാട് ദിവസം 1 കാണുന്നത്. എന്നാൽ 2 വരുമ്പോൾ ഒരു ലേവി കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിൻ്റെ പേരാണ് മോശ. ആ മോശയാണ് പിന്നത്തേതിൽ വളർന്നു വന്ന് ഈ ജനത്തെ ഈ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അവിടെ പിതാക്കന്മാർ താമസിച്ചിരുന്ന കനാനിലേക്ക് യാത്ര ചെയ്യുന്ന ആ ഒരു യാത്രയെക്കുറിച്ചും നമുക്ക് നന്നായി അറിയാം. അവർ ആചരിച്ച അല്ലെങ്കിൽ അവർ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങൾ പുതിയ നിയമത്തിലെ മിശിഹാ കർത്താവിൻ്റെ കാൽവറി മരണവുമായി വളരെ വളരെ സാമ്യപ്പെടുത്തി പറയത്തക്കവണ്ണം പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. ഒരു പെസഹ കടന്നുപോക്ക്, അല്ലെങ്കിൽ പാസ്ഓവർ കടന്നുപോക്ക്, ഒരു ആട്ടിൻകുട്ടിയെ ചില ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചിട്ട് അതിനെ അറുത്തിട്ട് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി അതിൻ്റെ മാംസം ചുട്ട് കയ്പ് ചീരിയോടും തിന്ന് അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടിയിക്കുവാൻ ദൈവത്തിൻ്റെ കരം അവർക്കായി പ്രവർത്തിക്കുന്നു. ആ രാത്രിയിൽ അവർ അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. വെള്ളിയോടും പൊന്നിനോടും കൂടി അവരെ പുറപ്പെടുവിച്ചു എന്ന് സങ്കീർത്തനത്തിലുണ്ട്. കാരണം അവരുടെ വേലക്കൂലിയും ദൈവം കൊടുത്തു. അവർക്ക് ഉള്ള മിസ്രയിമ്യർക്ക് അവരോട് ദയ തോന്നി, വെള്ളിയും പൊന്നാഭരണങ്ങളും അവർക്ക് ദാനമായി കൊടുത്തു. അതിനോട് കൂടി അവർ എന്ത് ചെയ്യുന്നെന്നറിയാമോ? അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. അവിടെ കന്നുകാലികളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, ഒരു നായുടെ നാവ് പോലും നിനക്കെതിരായി കുരക്കില്ല. കാരണം നമുക്കറിയാം രാത്രിയിലൊക്കെ ഈ ലൈഫ് സ്റ്റോക്കുമായിട്ട് ആട്ടിൻകൂട്ടങ്ങളെയും കന്നാലിക്കൂട്ടങ്ങളെയുമായിട്ടൊക്കെ പോകുമ്പോൾ നായ്ക്കൾ കുരച്ചാൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇതോടി ചെതറിപ്പോവും. എന്നാൽ നായുടെ നാവ് പോലും ഹാലൽ ബന്ധിച്ചിട്ട് അടച്ചിട്ട് അവിടെ നിന്നൊരു പുറപ്പാടാണ്. ആ പുറപ്പാട് നമുക്കറിയാം, ചെങ്കടലിൽ കൂടെ അവർ പോകുന്നു, മരുഭൂമിയിൽ കൂടെ ഇവിടെ യാത്ര ചെയ്യുന്നു. ചെറുപ്രായത്തിൽ ഇതൊക്കെ ഞാൻ പഠിച്ചപ്പോൾ ഒരു സാധാ കാര്യമെന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. എന്നാൽ എരുശലേമിൽ നിന്ന് ഈജിപ്റ്റിലേക്ക് കരമാർഗം ഞാൻ പോയപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഭയപ്പെട്ടു. ഓടിച്ചുകൊണ്ടിരുന്ന ആ അറബ് സഹോദരങ്ങളോട് ചോദിച്ചു, ഇത് എത്ര സമയമെടുക്കും നമ്മൾ ഈജിപ്തിൽ ചെല്ലാൻ? അതുങ്ങൾ പറഞ്ഞു, 10-18 ബസ്, ചിലപ്പം 12. വഴിയിൽ എന്തെങ്കിലും ബസ്സിന് പ്രയാസം വന്നാൽ നമ്മളവിടെ സ്റ്റക്കായതാണ്, പിന്നെ നമുക്ക് ഈജിപ്തിൽ നിന്നോ എറുസലേമിൽ നിന്നോ ഇല്ലെങ്കിൽ ആരെങ്കിലും സഹായത്തിന് വേണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയം തോന്നി. വളരെ വിശാലമായി കിടക്കുന്ന മരുഭൂമിയിൽ കൂടെ കരിമ്പാറകൾ മാത്രമുള്ള വെള്ളമൊക്കെ ഞങ്ങൾ കരുതിക്കൊണ്ട വണ്ടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറന്നു പോകുമ്പോൾ അതിൽ ആയുധധാരിയായ ഒരു പോലീസുകാരനുമുണ്ട്. കാരണം ആ നോമാഡ്സായിട്ട് നടക്കുന്നവർ ഒരു പക്ഷെങ്കിൽ വിദേശത്തു നിന്ന് വരുന്നവരെ തടഞ്ഞു നിർത്തി വെടിവെച്ചിട്ട് അവരുടെ കാര്യങ്ങളിലെ സാധനങ്ങളൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഉള്ളതുകൊണ്ട് വളരെ സുരക്ഷമായിട്ട് കൊണ്ടുപോകുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ വിശുദ്ധ നാട്ടിലും ഈജിപ്തിലുമൊക്കെ പോകുന്നവർക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം, അത് ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അന്ന് ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എത്രയോ ക്ലേശകരമായൊരു യാത്രയായിരുന്നു അവരുടേത്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണുമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ മനസ്സിലാക്കി. അവരോട് മോശയോട് സംസാരിക്കുന്നുണ്ട്, നീ ചെന്ന് ജനത്തെ വിടുവിക്കുമ്പോൾ അവരോട് പറയണം. 6:3-4 വാക്യമാണ്, അബ്രഹാമിന് ഞാൻ ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായി വെളിപ്പെട്ടു എന്ന്, ഇസ്രയേൽ മക്കൾക്ക് ഞാൻ യഹോവ വിടുവിക്കുന്നവൻ എന്ന രീതിയിൽ ഞാൻ ഇടപെടും
ഇടപെടുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ യഹോവ എന്ന് നമുക്കറിയാം, ഓൾമൈറ്റി ഗോഡ്, സർവശക്ത എന്ന് വിളിച്ചുകൊണ്ട് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അതുപോലെ തന്നെ ഗോത്രപിതാക്കന്മാർ വിളിച്ച ദൈവത്തെ ഇപ്പോൾ അവർ വിളിക്കുന്ന പേരെന്നാന്ന് ചോദിച്ചാൽ യഹോവയുടെ നാമങ്ങളിൽ യഹോവ എന്നാണ് വിളിക്കുന്നത്, വിടുവിക്കുന്നവൻ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, പാപത്തിൻ്റെ ശക്തിയിലാണ്ടുപോയി എന്നെ, ജാതീയനായി എന്നെ, ഇസ്രയേൽ പൗരതയോട് ബന്ധമില്ലായിരുന്നു എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ തക്കോണം യേശു കർത്താവ് എന്ന് പറയുന്ന പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി മോശ വരുമ്പോൾ ഒരു പുതിയ നിയമത്തിൽ സകല ജനത്തിൻ്റെ ഉദ്ധാരകനായിട്ട് യേശു എന്ന ദൈവപുത്രൻ നമുക്ക് വേണ്ടി ഉദയം ചെയ്തു. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാ മഹത്വങ്ങളും താൻ മാറ്റിവെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളും അനുസരണമുള്ളവനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. അവൻ്റെ രക്തം ഒരാട്ടുകുറ്റൻ്റെ രക്തത്താലാണ് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ പോയെങ്കിൽ എനിക്ക് പറയുവാൻ സാധിക്കും, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത കർത്താവ് ഒരാട്ടിൻകുട്ടിയുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ എനിക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നു. ആ ധൈര്യമാണ്, ആ ഉറപ്പാണ്, ആ പ്രത്യാശയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയത്. അതെനിക്കുമുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, കൊലോസ്യ ലേഖനം ഇങ്ങനെ പറയുന്ന ആ വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. അനേക വാക്യങ്ങൾ ഞാൻ കാണാതെ ആ ചൊല്ലുന്നതിൽ കൂട്ടത്തിൽ ഇതും ഞാൻ കാണാതെ മുറുകെ പിടിക്കാറുണ്ട്. വിശുദ്ധന്മാർക്ക്, വിശുദ്ധമതികൾക്ക്, പാപികളായി എന്ന് ഇല്ലെങ്കിൽ ആദമ്യ നേച്ചറുള്ള നമ്മൾ, പാപ സ്വഭാവമുള്ള നമ്മെ പാപശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ തക്കോണം ദൈവപുത്രൻ കാണിച്ച മഹാസ്നേഹത്തെക്കുറിച്ച് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ ഇങ്ങനെയാണ്, വിശുദ്ധന്മാർക്ക്, വിശുദ്ധമതികൾക്ക്, വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കേണ്ടതിനെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വീണ്ടെടുത്ത സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് നാം നന്ദിയോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മോശമുഖാന്തരം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ യേശു മുഖാന്തരം ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് ഞാൻ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇതാണ് നമുക്കുള്ള ഒരു വിടുതൽ. അത് മിസ്രയീമിയർക്കുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിച്ചു, ഇല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ജൂതന്മാരെ വിടുവിച്ചെങ്കിൽ ലോകത്തിലെ അതിക്രമങ്ങളും പീഡനങ്ങളും അന്ധകാരശക്തികളിൽ നിന്നും അതിൻ്റെ ആഴങ്ങളിലും നിന്നും ദേശാധിപതി ശക്തികളിൽ നിന്നും എല്ലാം വിടുവിക്കുന്ന ദൈവ കുഞ്ഞാട് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. പഴയ നിയമത്തിൽ നമുക്കറിയ യാഗങ്ങൾ പഠിക്കുമ്പോൾ ഭൂമിയിലാണ് അത് അർപ്പിക്കുകയും വിശുദ്ധ മന്ദിരത്തിലാണ് അത് തളിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ സ്വർഗീയാലയത്തിൽ എനിക്ക് വേണ്ടി ഭൂമിയിൽ യാഗപീഠത്തിൽ മരിച്ചു, കാൽവറിയിൽ മരിച്ചു കർത്താവ് തൻ്റെ സ്വന്തം രക്തം സ്വർഗീയ ആലയത്തിൽ എബ്രായ ലേഖനത്തിൽ പറയും തളിച്ച് എന്നേക്കുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്നു. കൂടെ ചെയ്യേണ്ട ആവശ്യങ്ങളെ ഇല്ല. അതുപോലെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെശയ്യാവിൻ്റെ പുസ്തകം 9:6 വാക്യം, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. പ്രിയരെ, പ്രവാചകന്മാർ ദർശിച്ച അവരൊക്കെയും ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചെങ്കിലും ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പൈശാച്യ അടിമത്തത്തിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന് ഒക്കെ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അവർക്ക് ദൈവം അരുളിക്കൊടുത്ത വചനമാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. 9:6 വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അവൻ ആരാണെന്നറിയാമോ? യേശു ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. യേശു നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. പ്രൈസ് ദ ലോർഡ്. പീഡനം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് തിരുവചനം നമുക്ക് സ്പഷ്ടമായി പറയുമ്പോൾ, ദൈവിക സന്ദേശം നമുക്ക് നൽകിത്തരുമ്പോൾ അതിൽ നാം വിശ്വസിക്കണം. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഞാനും ഇതുപോലെ ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ, ഈ വചന കേൾവിയുടെ മുമ്പിൽ ഒരു കാലത്ത് ഞാനും ഈ കാര്യങ്ങൾ എനിക്ക് അറിവില്ലായിരുന്ന സമയത്ത് ഈ തിരുവചനം ദൈവദാസന്മാരിൽ കൂടെ പറഞ്ഞു തന്നപ്പോൾ ഞാനും വിളിച്ചു പറഞ്ഞു, ഈ യേശുവിനെ എനിക്ക് വേണം, ഈ കർത്താവിനെ എനിക്ക് വേണം. അന്ന് ഞാൻ മുട്ടിന്മേൽ
ചെല്ലിയിരുന്ന് പ്രാർത്ഥിച്ചു, യേശുവേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യങ്ങൾക്ക് എനിക്കൊരു മോചനം നൽകണമേ, മകനാക്കണമേ മകളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു നമ്മെ വിടുവിക്കും, മകനാക്കി മകളാക്കി. ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും കാൽവറി ക്രൂശിൽ യേശു ചൊരിഞ്ഞ രക്തത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഓർമ്മയും ഇല്ലെങ്കിൽ അതിനോട് നാം താതാത്മ്യം പ്രാപിച്ച് അതെൻ്റെ പേർക്ക് യേശു മരിച്ചു എന്ന് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റുചൊല്ലുകയും ചെയ്യുമ്പോൾ ഒരുവൻ ക്രിസ്തുവിൽ മകനായിത്തീരുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മതമല്ല, ഇതൊരു മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ മാർഗം ഒരു മതമല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനേക മതങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കുന്ന തിരുവചനം പറയട്ടെ, മതമല്ല ഒരു മാർഗമാണ്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമം യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഇത് വിളിച്ചു പറയുന്നത്. സ്നേഹത്തോട് വിളിച്ചു പറയുന്നു, സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു. പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു വരുന്നത് പറയുമ്പോൾ എളിയവൻ്റെ നിലവിളി കേൾക്കുന്ന, ഉദ്ധാരിക്കുന്ന, ഹാലലുയ നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ കഴിവില്ലാതെ വണ്ണം ഇതെൻ്റെ വിധിയാണെന്ന് കണ്ട് ജീവിതത്തെ കൈപ്പാക്കി, ജീവിതം വേണ്ട എന്ന് നിങ്ങൾ നിഷേധിച്ച് അങ്ങനെ പോകരുത്. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും വിടുവിച്ചിട്ട് ശാരീരികവും മാനസികവും ആത്മീയമായി ഉദ്ധാരണം നൽകുവാൻ കഴിവുള്ള യേശു ഇന്നും ജീവിക്കുന്നു. അവൻ സാധുക്കളുടെ പ്രാർത്ഥന കേൾക്കുന്നു. അവിടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്നതുമില്ല. എന്നെ കേൾക്കുന്ന ആ മാന്യ സഹോദരങ്ങളെ, ഒരുപക്ഷേ നിങ്ങൾ ഈ ദൈവസ്നേഹത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാം വല്ലപ്പോഴുമൊക്കെ അത് വിളിച്ചു പറയണം. യേശുവേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന നന്മ, സമാധാനം, ആ അസ്വസ്ഥത എന്താണെന്നറിയാമോ? അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നു, എനിക്ക് വേണ്ടി തന്നു എന്നുള്ളൊരു നന്ദി എപ്പോഴും ഉണ്ടായിരിക്കണം. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശു നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തു, യേശു നമ്മുടെ സമാധാനത്തിനായി എന്നേക്കുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തരുവാൻ സ്വർഗീയ ആലയത്തിലേക്ക് കടന്ന് അവിടെ അവൻ്റെ സ്വന്തം രക്തം തളിച്ച് എബ്രായ ലേഖനത്തെ വായിക്കുന്നുണ്ട്. പിതാവിൻ്റെ വലഭാഗം ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മധ്യസ്ഥൻ യേശുവാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ ഏകമധ്യസ്ഥനായി യേശുവിനെ ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ട ആവശ്യം അവിടെയാണ്. ആ മധ്യസ്ഥത ഭയങ്കരമാണ്. പിതാവിൻ്റെ വലഭാഗം ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പാപ സ്വഭാവത്തിൽ നിന്നുള്ള ആ വിടുതൽ പ്രാപിപ്പാൻ, നമ്മുടെ ദിനംതോറുമുള്ള ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ പിതാവിൽ നിന്നും ചോദിച്ച് നമുക്ക് വേണ്ടി നൽകിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ആ ദാനം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ഞാനെപ്പോഴും പറയാറുള്ളൊരു വാക്യമാണ് ഗലാത്തി ലേഖനം 3:17-18 വാക്യങ്ങൾ. എന്താണെന്നറിയാമോ? അബ്രഹാം, ഞാനൊരു ജൂതനല്ല, നിങ്ങളൊരു ജൂതനായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം ജാതികളായിരുന്നു. എന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദരല്ലാത്തവരെല്ലാം ജാതികളെന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടെ ജാതികളായ നമുക്ക് വരേണ്ടതിനെ. എന്താണെന്നറിയാം? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടെ നിങ്ങൾക്കും വരേണ്ടതിനെ വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ പ്രാപിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വാങ്ങി കർത്താവ് പിതാവിൻ്റെ സന്നി നമുക്ക് അയക്കുമ്പോൾ അബ്രഹാമിന് കൊടുത്ത എല്ലാ മനുഷ്യർക്കും, വിശുദ്ധന്മാർക്കും, വിശുദ്ധമതികൾക്ക്, തിരുവചനത്തിൽ പറയുന്ന ഭക്തന്മാർക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും അവരെക്കാട്ടിലും ഒന്നുകൂടെ അനുഗ്രഹത്തിന് നാം പങ്കാളികളായിത്തീരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നൽകി, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിച്ച്, ഒരു അനുഗ്രഹിക്കപ്പെട്ട നിത്യതയിലേക്ക്, മരണത്താൽ മറയാത്ത മകൾ സ്നേഹത്താൽ നമ്മെ ചേർക്കുന്ന ആ മഹത്വമേറിയ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കും. യേശു കർത്താവ് വരാറായി, തൻ്റെ സഭയെ ചേർപ്പാറായി, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായി കടന്നു വരുമ്പോൾ നാമും കൈവിടപ്പെട്ടു പോകാതെ അവനോടുകൂടെ നിത്യതയിലേക്ക് നാം കടന്നു പോകും. അതാണ് നമ്മുടെ ഭാഗ്യകരമാകുന്ന പ്രത്യാശ. ഈ വചന കേൾവി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒന്നുകൂടെ ഉദ്ധാരണം നൽകട്ടെ. അതുപോലെ യേശുവിനെ രക്ഷകനെ രക്ഷിതാവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കണം. ഒന്നും ചിലവില്ല. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിങ്കിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ജീവിതഭാരവും കഷ്ടവും രോഗത്താലും
പീഡനത്താലും ജീവിതം കൈപ്പാക്കിക്കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാതെ യേശുവിനിലേക്ക് കടന്നു വരൂ. യേശു നിങ്ങളെ വിടുവിക്കും. ആ രക്ഷ, ആ സൗജന്യമായ രക്ഷ, ആ സമാധാനം, ആ സന്തോഷം, ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് ദൈവം നിങ്ങളെയും കൊണ്ടെത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഞാനിവിടെ വിരമിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു സന്ദേശവുമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വന്നു കാണാം. അതുവരെയും കർത്താവായ ദൈവം നമ്മെ സഹായിക്കട്ടെ, കൃപ കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.